മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് കുറുക്കായി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങളൊരു ആശയം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും വസ്തുത വേണ്ടേ? ആ എന്നിട്ട് 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 അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആക്ഷേപിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കണ്ടുപിടിച്ചൊരു വിദ്യ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മളെ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് ആക്ഷേപമാണ്? മകൾക്കെതിരെ വരുന്ന ഒരു ആരോപണം അന്വേഷിക്കട്ടെ നടക്കട്ടെ എന്ന് വെച്ചാൽ അതല്ല ഉദ്ദേശം. ഞാൻ മാറി ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്ക. സി പി എം ന്യായീകരിച്ചിട്ടല്ലോ. സി പി എം ഉള്ള കാര്യം പറഞ്ഞു. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇതൊരു പെൺകുട്ടി ഐ ടി മേഖലയിൽ പ്രഗത്ഭയാണ്. ഒരു സംരംഭം ആരംഭിക്കുന്നു, അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? എത്ര പുളി വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർക്ക് ജയിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? അതെ, ഞങ്ങൾ ചോറിനെ ഉണ്ടേ. സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്. ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞു? എന്താ അവര് ചെയ്യുന്നത്? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലേ? സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ല എന്നാണ് ബംഗളൂരു ആർ ഒ സിയുടെ കണ്ടെത്തൽ. അടിച്ചു മാറ്റിയില്ലേ?